സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വാക്സിൻ വിതരണം നടക്കുന്നത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ വിതരണത്തിനാണ് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നത്. 967 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പല ജില്ലകളിലുമായി ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 800,000+ വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകും. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായുള്ള ടാക്സ് ഫോഴ്സിനാണ് വാക്സിൻ നൽകുന്നതിൻ്റെ ഉത്തരവാദിത്വം. 2007 അതിനു മുമ്പോ ജനിച്ചവർക്ക് വാക്സിൻ എടുക്കാം. സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. 500+ കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളെ സെഷൻ സെറ്റുകളാക്കി അടുത്തുള്ള വാക്സിൻ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും വാക്സിനേഷൻ റൂം, ഒബ്സർവേഷൻ റൂം, വെയ്റ്റിംഗ് ഏരിയ എന്നിവയും ഉണ്ടായിരിക്കും. കുട്ടികൾ വാക്സിൻ എടുത്തെന്ന് രക്ഷിതാക്കളാണ് ഉറപ്പുവരുത്തേണ്ടത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ചെറുവാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലും വാക്സിനേഷൻ ക്യാമ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ അതൊക്കെ മാറി ഒമിക്രോൺ വന്നിട്ട് പോലും വേണ്ടത്ര ശ്രദ്ധിക്കാതെ അലംഭാവം കാണിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് നിർബന്ധമായും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് വാക്സിനേഷൻ കൊടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ നിർബന്ധമായി വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് സ്കൂളുകൾ മുഖേന ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് CP ആസീസ്, പ്രധാനാധ്യാപകൻ ജി സുധീർ, MS ബിജു, മറിയക്കുട്ടി ടീച്ചർ, സജീവി തോമസ്, ഡോക്ടർ മനുലാൽ, സലീം കോളായിൽ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.